ചുങ്ക ജ്വല്ലറി സ്വയംവരത്തിന്റെ ഈ ഒരു ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്നലെ നമ്മൾ ഹരിശങ്കർ ആൻഡ് ഗാഥ ഇവരെ മീറ്റ് ചെയ്തു. ഇവരെ മീറ്റ് ചെയ്യുന്നത് നമ്മൾ ട്രിവാൻഡ്രത്തുള്ള ഉദയ സ്വീറ്റ്സിൽ വെച്ചാണ്. സോ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണാണ്. ഇവരുടെ ഓണത്തിനെ കുറിച്ചുള്ള ഓർമ്മകളും പ്ലാൻസും എല്ലാം ഇവർ നമ്മളോടൊപ്പം പങ്കുവെച്ചു. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ അറിയാനുണ്ട്, നമുക്ക് അവരെ മീറ്റ് ചെയ്യാം. ബാൻഡിനെ കുറിച്ച് പറഞ്ഞല്ലോ, ബാൻഡിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ. യാ, ബാൻഡ് പ്രഗതി എന്നാണ് ബാൻഡിന്റെ പേര്. ഞങ്ങളൊരു ഇൻഡിപെൻഡന്റ് ഫ്യൂഷൻ ബാൻഡാണ്. ഇപ്പം ഫിലിം സോങ്സ് ചെയ്യുന്നുണ്ട്, എന്റെ സോങ്സ് ഉണ്ട്, പിന്നെ അല്ലാതെ ഓൺ കോമ്പോസിഷൻസ് ഞാൻ അല്ലെങ്കിലും നമ്മളെല്ലാരും കൂടി ഇരുന്ന് ചെയ്യാറുണ്ട്. പിന്നെ ഷോസ് എബ്രോഡും കോളേജസ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യ, ഓൾ ഓവർ ഇന്ത്യ, പിന്നെ നമ്മുടെ ട്രിവാൻഡ്രത്തും ഷോസ് ഒക്കെ ചെയ്തു പോകുന്നു. എങ്ങനെയാ പാട്ടിനെ വിലയിരുത്തുന്നത്, അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ടോ? ഞാനാണ് ശങ്കറിനെ ഏറ്റവും കൂടുതൽ ക്രിറ്റിസൈസ് ചെയ്യാറുള്ളത്. ഞാൻ പാടില്ല, പക്ഷെ പാട്ടുകളൊക്കെ ഒത്തിരി കേൾക്കും. അപ്പം എങ്ങനെ ഒരു ക്രൗഡിനെ കൊണ്ടുവരണം, അതൊക്കെ ഞാൻ ശങ്കറിനോട് ഇങ്ങനത്തെ പാട്ട് പാടി, പാട്ടുകൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഷോസ് ഒക്കെ പോകുമ്പോൾ ഇവള് പറയും, എന്നെ പാട്ടിലൊക്കെ അവിടെ ഓടും, തണുത്ത പാട്ടൊന്നും പാടരുത്, ഹിന്ദി സോങ്സ് സെലക്ട് ചെയ്ത് തരും, പുതിയ എന്താണ് ഇപ്പോഴത്തെ പ്രസന്റ് ഹിറ്റ് ഏതാണെന്നൊക്കെ മനസ്സിലാക്കി പറഞ്ഞുതരും. പകുതി ജോലി ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇപ്പൊ പാടിയതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? എനിക്ക് ലാസ്റ്റ് ബോബിയിൽ പാടിയ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, റോണി ചേട്ടന്റെ പതിയെ പതിയെ എന്ന സോങ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, നിരഞ്ജാണ് അഭിനയിച്ചിരിക്കുന്നത്. നിരഞ്ജ് ഗാഥയുടെ ക്ലാസ്മേറ്റും കൂടിയായിരുന്നു. അങ്ങനെ ഞങ്ങള് എന്താ പറയുക, നല്ലൊരു ഫ്രണ്ട്സും കൂടിയാണ്. അപ്പൊ അതില് നല്ല ആ സോങ് ഇപ്പൊ നന്നായിട്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഹരി ഒത്തിരി സിനിമകളിൽ പാടിയിട്ടില്ല, എന്നാലും പാടിയ സിനിമകളെല്ലാം ഭയങ്കര ഹിറ്റ് ആയിട്ട്. ഭാഗ്യ പാട്ടുകാരൻ എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. തീർച്ചയായിട്ടും. എനിവേ, വെരി ഗുഡ്. അപ്പോൾ ഞാൻ ഇരിക്കുന്നത് നിങ്ങളുടെ കല്യാണ വിശേഷങ്ങൾ ചോദിക്കാനാണ്. അതൊക്കെ വിട്ടുപോയി, ബിക്കോസ് നിങ്ങൾക്ക് തന്നെ കുറേ പറയാനുണ്ടായിരുന്നു. എന്തായാലും നിങ്ങളുടെ കല്യാണ വിശേഷങ്ങളിലേക്ക് എത്തട്ടെ. എവിടെ വെച്ചായിരുന്നു കല്യാണം? ആദ്യം തന്നെ കല്യാണത്തിന് മുമ്പ് ഇതിന് എൻഗേജ്മെന്റ് ഫംഗ്ഷനോ അത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഫംഗ്ഷൻ പെണ്ണ് കാണലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അഞ്ചു വർഷം അതൊരു ചടങ്ങായിട്ട്. കാര്യം ശങ്കറിന്റെ റിലേറ്റീവ്സ് ആരും എന്നെ കണ്ടിട്ടില്ലായിരുന്നു. ശങ്കറിന്റെ അച്ഛനും അമ്മയും ശങ്കറിനും ബ്രദറും ഒക്കെ കണ്ടിട്ടായിരുന്നു, അല്ലാതെ വേറെ ആരും കണ്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അത് എനിക്ക് വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു. ആദ്യം കൂളായിട്ട് പിന്നെ എന്നും കാണുന്ന ആളല്ലേ എന്ന്. പക്ഷെ എല്ലാരും വന്നപ്പോഴേക്ക് എനിക്ക് ഭയങ്കര പേടിയായി. കാര്യം ഇതുവരെ അമ്മനെ കുട്ടി ടീച്ചർ ഉണ്ടായിരുന്നു, അമ്മമ്മ ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ അമ്മമ്മേനൊക്കെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ ഭയങ്കര പാവമാണ്. എനിക്കങ്ങനെ ഹരിക്ക് കുറച്ചുകൂടെ ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ചോദ്യം ചോദിച്ചപ്പോ തന്നെ പെണ്ണ് കാണൽ എന്നൊക്കെ പറയുമ്പോ എനിക്ക് ഇച്ചിരി ചമ്മലായിരുന്നു. എന്താണ് ഈ സംഭവം? ഒന്നാമത് ഇതൊന്നും ഞാൻ ചിന്തിക്കാതെ എല്ലാം സംഭവിച്ചു പെട്ടെന്ന്. അപ്പം പക്ഷേ എന്താ പറയാ, അങ്ങനെ വളരെ അടുപ്പമായി ഫാമിലീസ്. ഗാഥയുടെ അമ്മയും അച്ഛനും ഒക്കെ ഭയങ്കര സ്നേഹമാണ്. ചേച്ചി, കൃഷ്ണ, എന്റെ അളിയൻ അനീഷേട്ടൻ, അച്ചച്ചൻ, അങ്ങനെ ഞങ്ങള് എന്താ പറയാ പെട്ടെന്ന് പരിചയപ്പെട്ടെങ്കിലും കുറെ നാളത്തെ പരിചയം ഉള്ള പോലെ. അതുകൊണ്ട് ഒരു ചമ്മലോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സ് കൂടുതലും ആദ്യമായിട്ടായിരുന്നു വന്ന് കാണുന്നത്. സോ എങ്ങനെയായിരുന്നു അവരുടെയൊക്കെ ഒരു കണ്ട് തിരിച്ചു വന്നപ്പോൾ ഒരു റിയാക്ഷനും കാര്യങ്ങളും ഒക്കെ? തുടക്കം മുതലേ നല്ല സ്നേഹമായിട്ട് എന്നെ പാട്ടിനെയാണ് സപ്പോർട്ട് ചെയ്തത്. നീ നിന്റെ പഠിത്തത്തിനേക്കാളും നീ പാട്ടിൽ ഫോക്കസ് ചെയ്യുന്നതാണ് ഗാഥയുടെ ഫാമിലി പറയുന്നത്. അത് ഒരു റെയർ കേസ് ആണ്. അങ്ങനെ സാധാരണ എല്ലാവരും ഒരു ജോലി, നീ ഒരു ജോബ് എടുക്കുക, എന്നിട്ട് നോക്കിയിട്ട് നിനക്ക് കല്യാണം നോക്കട്ടെ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു ചർച്ചയില്ലായിരുന്നു. ഇപ്പോഴും പറയുന്നത് മോനെ ഏത് ഫിലിമാ പുതിയത് എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പൊ അതൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു വളരെ ഒരു ടെൻഷൻ ഒഴിഞ്ഞു കിട്ടി അല്ലേ? ഭയങ്കര. ഇപ്പൊ ഓരോരുത്തരുടെ കേസ് ഞങ്ങൾ പുറത്തുനിന്ന് കേൾക്കുമ്പോഴും അറിയാം, ജോലി കിട്ടാത്തതുകൊണ്ട് കല്യാണം നടക്കുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കൂ, എന്റെ അമ്മയൊക്കെ പറഞ്ഞാലും എനിക്ക് തോന്നുന്നു ഒത്തിരി ഫേമസ് ആയാൽ മാത്രമേ ഒരു രക്ഷയുള്ളൂ എന്ന് പലവരും വിചാരിക്കാറുണ്ട് അല്ലേ? ചെറിയ അപ്കമ്മിങ് ആയിട്ടുള്ള ടാലന്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് കുറവാണ്. സോ എനിക്ക് തോന്നുന്നു റൈറ്റ് ആയിട്ട് ഒരു പാർട്ണർ ആൻഡ് ഫാമിലിനെ ബെസ്റ്റ് ഫാമിലി കിട്ടിയിട്ടുണ്ട്. സോ എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് ഹിൽട്ടണിൽ വെച്ചായിരുന്നു. അത് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് തന്നെ ഓൾമോസ്റ്റ് 2 ഇയേഴ്സ് കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം. എല്ലാരും ചോദിക്കായിരുന്നു കല്യാണം ഡിലേ വന്നു, ഫിനിഷ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാറ്.
രണ്ടു വർഷം മുമ്പേ എൻഗേജ്ഡായിരുന്നു. ഓ രസമായിരുന്നില്ലേ? കാരണം എന്താ പറയാ, നിങ്ങൾക്ക് പുറത്തു പോകാനൊക്കെ അവസരം കിട്ടി. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എങ്ങനെയെങ്കിലും ഈ പഠിത്തം ഒന്ന് വേഗം കഴിഞ്ഞ് കിട്ടി? ഏതായാലും കാരണം ആദ്യം ആസ് എ പ്രൊഫഷണൽ ഡെന്റിസ്ട്രി ഇഷ്ടപ്പെട്ടെങ്കിലും ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ പ്ലേ ബാക്കിലേക്ക് ഇറങ്ങിയപ്പോ ഇനി ഇത് തന്നെ ജീവിതം എന്നുള്ളൊരു ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങള് പണ്ടേ നടന്നു ഒരു എൻഗേജ്മെന്റ്. സോ കല്യാണത്തിന്റെ വിശേഷങ്ങൾ ചോദിക്കട്ടെ, എവിടെ വെച്ചാണ് കല്യാണം? ട്രിവാൻഡ്രം ക്ലബ്ബില് വെച്ചായിരുന്നു കല്യാണം. നല്ല എന്താ പറയാ, ഗംഭീരമായിരുന്നു എന്നാണ് എല്ലാരും പറയുന്നത്. നിങ്ങൾക്ക് പേഴ്സണലി ഇപ്പൊ കല്യാണം ഒക്കെ കഴിഞ്ഞപ്പോ ചിലപ്പോ ഒരു പക്ഷെ ഫോട്ടോസും റിലേറ്റീവ്സിന്റെ ഒരു അഭിപ്രായം ഒക്കെ കിട്ടിയിട്ടുള്ള എല്ലാരും ഹാപ്പി സാറ്റിസ്ഫൈഡ് ആണോ? കല്യാണത്തിന് വേണ്ടി ഇപ്പൊ ആൾക്കാർക്ക് കുറെ സ്വന്തമായിട്ടുള്ള പ്ലാൻസ് ഉണ്ട്. ഇപ്പൊ ഇന്ന രീതിയിൽ ഡെക്കറേഷൻ ചെയ്യണം അല്ലേ, ഇന്ന സ്പെഷ്യൽ ആയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് കല്യാണത്തിന്. സോ നിങ്ങളുടെ കല്യാണത്തിന് എങ്ങനെയായിരുന്നു നിങ്ങളുടെ പ്ലാൻ? എനിക്ക് ശങ്കായിട്ട് ഒരു പ്ലാനും ഇല്ലായിരുന്നു. അച്ഛന് ഭയങ്കര പ്ലാൻ ഉണ്ടായിരുന്നു. അച്ഛനെല്ലാം ഭയങ്കര വെൽ ഓർഗനൈസ്ഡ്. അച്ഛന് അല്ലെങ്കിൽ തന്നെ ഭയങ്കര നീറ്റ് ആയിട്ട് വെക്കണം അങ്ങനെയൊക്കെ. അപ്പൊ അച്ഛനെല്ലാം ഭയങ്കര ഓർഗനൈസ്ഡ് ആയിരിക്കണം. കാര്യം ഇത്രയും പേരെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു ഒരു വലിയൊരു വെഡ്ഡിങ് ആയിരുന്നു. കാര്യം ഒരുപാട് സെലിബ്രിറ്റീസ് ആയിരുന്നു. അതുപോലെ തന്നെ ശങ്കരന്റെ ഫാമിലിയിൽ ഒരുപാട് റിലേറ്റീവ്സും അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് കിട്ടിയ ട്രിവാൻഡ്രം ക്ലബ്ബിൽ വെച്ച് നടത്തണം നമുക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ചെറിയ ഹാളിൽ എത്രയും പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണം, നല്ല ഓർഗനൈസ്ഡ് ആയിരിക്കണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് കല്യാണത്തിൻ്റെ ഇവൻറ്റ് തന്നെ പ്ലാൻ ചെയ്യാനായിട്ട് ഒത്തിരി ഡിസ്കഷൻസും കാര്യങ്ങളും നമുക്ക് വേണ്ടി വന്നിരുന്നു. ഫോട്ടോഗ്രാഫി ഇപ്പം റോസിൻ്റെ നമ്മുടെയൊക്കെ സെയിം ഫോട്ടോഗ്രാഫിയാണ്. അപ്പം വളരെ ഞങ്ങൾ കൊറേ നോക്കി 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 ഏറ്റവും ബെസ്റ്റ്. പിന്നെ ആസ് എ മ്യൂസീഷ്യൻ ആയതുകൊണ്ട് ആരെ ഈ നമ്മൾ വായിക്കുന്ന നാദസ്വരം അല്ലെങ്കിൽ അങ്ങനത്തെ ടീമിനെ വരെ ഞങ്ങള് വളരെ നോക്കിയെടുത്തു ആർട്ടിസ്റ്റുകളെ. നമുക്ക് ഒന്നൊന്നായിട്ട് സംസാരിക്കാം. ആദ്യം തന്നെ ഇവന്റിന് ഒത്തിരി മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു. രാജേഷ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ. അപ്പം നമുക്ക് ഓൾറെഡി ആദ്യം പുള്ളിക്കാരൻ അറിയില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു വെഡിങ് ആണെന്ന് അറിയില്ല. നമ്മൾ നോർമലി അപ്രോച്ച് ചെയ്തു. അപ്പം പുള്ളിക്കാരൻ്റെ ഓരോ വർക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഭയങ്കര യുണീക്ക് ആയിരിക്കണം, കാര്യം സെറ്റൊക്കെ തന്നെ നല്ല യുണീക്ക് ആയിരിക്കണം എന്നൊരിതുണ്ടായിരുന്നു. അപ്പോഴാണ് പുള്ളിക്കാരനും കുറച്ചുകൂടി ക്രിയേറ്റീവ് ആണ് നമ്മുടെ സൈഡിൽ വന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയി. അങ്ങനെ നമ്മൾ കുറെ കുറെ സെറ്റിൻ്റെ ഇത് ഞങ്ങൾ തന്നെ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ നോക്കി. അങ്ങനെ നമ്മൾ യു പി എന്നാണ് ആദ്യമായി ട്രിവാൻഡ്രത്ത് കേരളയിൽ ആദ്യമായിരുന്നു ആ സെറ്റ്. അപ്പം അത്രയും ബാഹുബലി സെറ്റ് അടിപൊളി സെറ്റായിരുന്നു. പിന്നെ അപ്പം അത് യു പി എന്ന് തന്നെ ഞങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ ആദ്യമായിട്ടല്ലേ. അപ്പം അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ രണ്ടു ദിവസം മുന്നേ ഈ ഹാള് മേടിക്കണ്ടായി. അത് കഴിഞ്ഞിട്ട് അങ്ങനെയായിരുന്നു അതിന്റെ വർക്കൊക്കെ ചെയ്തത്. അങ്ങനത്തെ ഒരു കല്യാണം പറഞ്ഞല്ലോ ബാഹുബലി സെറ്റ്. ഇപ്പം അവര് കുറേ കൂടെ പ്ലാനിങ് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. ഹരി ഒരു പക്ഷെ അന്നാണ് ഒരു ഫൈനൽ. എന്താ പറയാ, ഇത് പറഞ്ഞു കേട്ട് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ബിയോണ്ട് എക്സ്പെക്ടേഷൻസ് ആയിരുന്നു. എനിക്ക് വരെ ഭയങ്കര ഞാനിതൊന്നും ഒരുപാട് ഡിസ്കഷൻസിലൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം കല്യാണത്തിന് രാവിലെ മേക്കപ്പ് ചെയ്യാൻ അവിടെ പോകത്തില്ല. അപ്പോഴേക്കും സെറ്റൊക്കെ ഇട്ട് കഴിഞ്ഞു, വേറെ ആരും ഇല്ലല്ലോ, ഒഴിഞ്ഞ ഓഡിറ്റോറിയം. അന്നേരം കയറി ചെന്നപ്പോഴത്തേക്ക് ഞാൻ തന്നെ ഓ നല്ല രസമുണ്ട് കാണാൻ എന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കല്യാണത്തിന്റെ സമയത്തുള്ളതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഹരിശങ്കർ ആൻഡ് ഗാഥ ഇവരുടെ വെഡിംഗ് വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ബാക്കിയുള്ള എല്ലാ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ദിസ് ഇസ് റോസിൻ ജോളി സൈനിങ് ഓഫ്.